ആരാധനയുടെ സമയമാണത്. സ്വർഗീയ വൃന്ദങ്ങൾ മലാഖമാരിത അണിനിരന്നു കഴിഞ്ഞു. തിരുവോസ്തിരൂപനായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. കാരണം മഹിമപ്രതാപകനായി ഈശോ എഴുന്നള്ളി നമ്മുടെ മുൻപിൽ ഇതാ കടന്നു വന്നിരിക്കുന്നു. എല്ലാ മക്കളും ആരാധന പറഞ്ഞ് കരങ്ങൾ വീശി ആരാധന യേശുവേ എന്ന് പറഞ്ഞ് അമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ വലിയ വിശ്വാസത്തോടുകൂടി തിരുവോസ്തിരൂപനെ എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞേ, കരങ്ങൾ ചങ്കിലേക്ക് ചേർത്ത് പിടിച്ചോണ്ടെന്ന് പറഞ്ഞേ, എൻ്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനത്തിൽ യേശുവിനെ അന്വേഷിച്ച് കല്ലറയിങ്കിൽ വന്ന മഗ്ദലന മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾ പറയുന്നുണ്ട്, പ്രഭു അങ്ങ് അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ച് എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കോളാം. സഹോദരങ്ങളെ, അന്നത്തെ നേതാക്കന്മാരെയും ലോകത്തെയും സംബന്ധിച്ചിടത്തോളം ഈശോ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ മഗ്ദലന മറിയത്തിൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടായിരുന്നു. ആ മറിയത്തിനാണ് ഉദ്ധിതനായ യേശുവിൻ്റെ ആദ്യ ദർശനം ലഭിക്കുന്നത്. ഇതുപോലെ യേശു ഹൃദയത്തിൽ ഉള്ളവർക്ക്, യേശു ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് ഈ ഉത്ഥാനത്തിൻ്റെ സന്തോഷവും സമാധാനവും സൗഖ്യവുമൊക്കെ ലഭിക്കുന്നതാണ്. ഉദ്ധിതനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ചാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കാണാൻ സാധിക്കും. ഉദ്ധിതനായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുമ്പോൾ നിരന്തരം ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ വചനം പാലിക്കുവാനുമുള്ള കൃപ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ദൈവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ യേശു ഹൃദയത്തിൽ വന്നപ്പോഴാണ് രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസിനും മറ്റു ശിഷ്യന്മാർക്കും വല നിറയെ മത്സ്യങ്ങൾ കിട്ടിയത്. ശിമയോൻ പത്രോസിൻ്റെ വള്ളത്തിൽ നിറയെ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു, വല കീറുവോളം മത്സ്യങ്ങൾ നിറഞ്ഞു, എന്നിട്ടും വല കീറിയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 21:11 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദ്ധിതനായ ഒരാളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ അസാധ്യമെന്ന് കരുതുന്ന പലതും അവിടെ സംഭവിക്കും. പലതും ഈശോ സാധിച്ചു തരും. ഇതേ പത്രോസിനെയാണ് ഈ പത്രോസ് പറയുന്നുണ്ട്, 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്. എന്നാൽ ഈ പത്രോസ് തന്നെ 3 പ്രാവശ്യം തിരിച്ചു പറയുന്നുണ്ട്, ഈശോ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, സഭയെ തന്നെയാണ് ഈശോ പത്രോസിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ യേശുവിനായി നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കാം. വെളിപാട് 3:20 പറയുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് ഹൃദയത്തിൽ ചേർന്നിരിക്കാം. കാരണം 1 യോഹന്നാൻ 4:4 പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാ. വിശ്വാസത്തോടുകൂടി ഏറ്റുപറഞ്ഞുകൊണ്ട് ആരാധിക്കാം. ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്, നിറഞ്ഞു നിൽക്കുന്നു. കരങ്ങളെ വീശി ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിലേക്ക് എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് ആരാധിച്ചേ, എൻ്റെ ഉള്ളിലുള്ള ദൈവം വലിയവനാണെന്ന് എല്ലാ മക്കൾക്കും ഒന്ന് ഏറ്റുപറയാമോ, ഒന്ന് ഏറ്റുപറയാമോ, എൻ്റെ ദൈവം വലിയവനാ. ഈ ലോകത്തിലെ സമസ്ത വസ്തുവകകളേക്കാളും സമസ്ത വ്യക്തികളെക്കാളും എൻ്റെ യേശു വലിയവനാ, എൻ്റെ യേശു വലിയവനാ. എനിക്കിനി അസാധ്യങ്ങളില്ല, എല്ലാം സാധ്യമാക്കി തരുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ആരാധിച്ചേ, അമേൻ.